കേരള ട്രേഡ് യൂണിയൻ കോൺഗ്രസ് കെ ടി യു സിയുടെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ചാണ്ടിയമ്മന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിയ പ്രതിനിധി സംഘമാണ് ഞങ്ങൾ. ഏറ്റവും വലിയ ജനാധിപത്യ വിശ്വാസിയും പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന് ജീവാത്മാവും പരമാത്മാവുമായിരുന്നു പുതുപ്പള്ളി നിയോജകമണ്ഡലം എന്ന് പറയുന്നത്. ആ നിയോജകമണ്ഡലം അദ്ദേഹം പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചു. അത് വീണ്ടും ചാണ്ടിയമ്മൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ രാവിലെ പള്ളിയിൽ വന്ന് കല്ലറയിൽ പ്രാർത്ഥിച്ച് പുതുപ്പള്ളി ടൗണിലെ കടകൾ കയറി അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായ ഈ ഭവനത്തിലും വന്ന് സന്ദർശിച്ചു. ഇനിയും ഞങ്ങൾ പാമ്പാടി മണ്ഡലത്തിലേക്കും ഈ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളും സന്ദർശിച്ചതിന് ശേഷമേ ഞങ്ങൾ മടങ്ങുകയുള്ളൂ. ചാണ്ടിയമ്മൻ്റെ വിജയത്തിന് വേണ്ടി കെ ടി യു സിയുടെ എല്ലാ പ്രവർത്തകരും കേരളത്തിലുള്ള നേതൃത്വത്തിൽ നിൽക്കുന്ന എല്ലാ നേതാക്കന്മാരും കോട്ടയം ജില്ലയിലുള്ള എല്ലാ പ്രവർത്തകരും ഇതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ അവരോട് ആഹ്വാനം ചെയ്യുകയും ഞങ്ങൾ അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ചാണ്ടിയമ്മൻ്റെ വിജയം സുനിശ്ചിതമാണ്. ഏത് രീതിയിലായാലും ചാണ്ടിയമ്മൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യൂ, വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യൂ, വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വരാനും തയ്യാറാണ്. പക്ഷേ 7 വർഷത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലെ വികസനത്തെക്കുറിച്ചുകൂടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടും. 7 വർഷം കൊണ്ട് ഈ രാജ്യത്തുണ്ടായ ഏതെല്ലാം രീതിയിലാണ് വികസനങ്ങളെന്ന് ഞങ്ങൾ വിലയിരുത്തും. സകല മേഖലകളും സമസ്ത മേഖലകളും തകർന്ന തരിപ്പിടമായി. ആരോഗ്യ മേഖലയിൽ ICU പോലും പീഡനം നടക്കുന്ന കാലമായി. അത്യാഹിത വിഭാഗത്തിൽ മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന കാലം. അതുപോലെ തന്നെ പെട്രോളിലെ ഡീസല് വിലകൾ മൊത്തവും വർദ്ധിച്ചു, വീട്ടുകരങ്ങൾ വർദ്ധിപ്പിച്ചു. അത് സകല മേഖലകളും ഇന്ന് വർദ്ധിക്കാത്തത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, സമാധാനമില്ലാതായിരിക്കും. യുവാക്കൾ മയക്കത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോയിരിക്കുന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗം അതിരൂക്ഷമായി കേരളത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നു. യുവാക്കൾ ബോധമില്ലാതെ തെരുവീതികളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അക്രമങ്ങൾ നടക്കുന്നു, കൊലപാതകങ്ങൾ പെരുവി, ബലാത്സംഗങ്ങൾ പെരുവി. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, വികസനത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിൻ്റെ വികസനങ്ങളെക്കുറിച്ച് 7 വർഷം കൊണ്ട് കേരളം 20 വർഷം പിന്നിലേക്ക് പോയി. അതുകൊണ്ട് വികസനത്തിൻ്റെ പേരിൽ 53 വർഷക്കാലം ഒരു ജനപ്രതിനിധിയെ ഇവരെ പ്രോത്സാഹിപ്പിച്ചുവെങ്കിൽ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ ആ പാവം പിടിച്ച ജനകീയനായ സാധുക്കൾക്ക് വേണ്ടി ജീവിച്ച ജനകീയനായ ഒരു നേതാവിനെ നിങ്ങൾ തെരുവുകളിലും നിയമസഭകളിലും വീഥികളിലും പിച്ചിച്ചിന്തി അദ്ദേഹത്തിൻ്റെ മാനസികമായി ശാരീരികമായി അദ്ദേഹത്തെ തളർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയറിഞ്ഞ തിരുവനന്തപുരം എയർപോർട്ട് മുതൽ പുതുപ്പള്ളിയിലെ ഈ വീട് വരെ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ണുനീരിൽ കുതിർന്ന മാപ്പ് നൽകി വലിയ വിശുദ്ധനായി അദ്ദേഹത്തെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതിലേക്കാട്ടിൽ ഉമ്മൻചാണ്ടി ചെയ്തതിൻ്റെ 4 ഇരട്ടി വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ് ചാണ്ടിയമ്മൻ. ചാണ്ടിയമ്മനോട് എതിർ മത്സരിക്കുന്ന 2 വ്യക്തികളെ തമ്മിൽ നമുക്ക് മത്സരിച്ച് നോക്കാം. ആ വ്യക്തികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും ആ വ്യക്തികളുടെ ഇതുവരെയുള്ള ജീവിത രീതിയും മനസ്സിലാക്കിയാൽ ഏറ്റവും യോഗ്യനായ സ്ഥാനാർത്ഥി ചാണ്ടിയമ്മനാണെന്ന് അസന്നിഗ്ധമായി പറയാൻ സാധിക്കും. ചാണ്ടിയമ്മന്റെ വിജയം സുനിശ്ചിതമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത പ്രവർത്തന മേഖലയിലേക്ക് പോകുകയാണ്.